ഇപ്പൊ ഞാൻ ഈ ഷാർപ്പിച്ചിന്റെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്ന കേക്ക് എങ്ങനെ ലെയർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പൊ ഞാൻ മുമ്പ് ഒരു ബേസിക് ടൂൾസിന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നൈഫാണ് ഏറ്റവും എളുപ്പം കട്ട് ചെയ്യണേന്ന് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ടെക്നിക്ക് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ കേക്ക് ഇതാ ഇങ്ങനെ പിടിക്കാം, മുകൾ ഭാഗത്ത് പിടിക്കാം, എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഈ കേക്കിനെ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു കിലോയുടെ രണ്ട് സ്പോഞ്ച് ബേക്ക് ചെയ്തേക്കാണ്, ഇങ്ങനത്തെ രണ്ടെണ്ണം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആറ് ലെയറുള്ള കേക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുകളിലിതാ ഇങ്ങനെ പിടിക്കണു. ഇതാ ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ നൈഫ് വെച്ചു, എന്നിട്ട് നൈഫ് എടുക്കരുത്, നൈഫ് അനക്കരുത്, കൈ മാത്രം വെച്ച് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നൈഫ് നമ്മൾ അനക്കാനേ പാടില്ല, നൈഫ് അനക്കി കഴിഞ്ഞാൽ ആ പൊസിഷൻ പോവും. കൈ മാത്രം അനക്കുക, ഈ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് മാത്രം അനക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ ചുറ്റും ആ ഒരു കറക്റ്റ് സർക്കിള് കിട്ടും, ആ ഒരു കറക്റ്റ് അള പാടവിടെ വരും, ഒരു മാർക്ക് കിട്ടും നമുക്ക്. എന്നിട്ട് പിന്നെ ആ മാർക്കിൽ കൂടി പതുക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ 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 ഉള്ളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനായിട്ട് എല്ലായിടത്തും ഒരേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും പൊടിഞ്ഞു പോകാതെ നീറ്റായിട്ട് ഇതാ നോക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചൂടാറിയിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ. ഞാൻ സ്പോഞ്ച് എങ്ങനെ കട്ട് ചെയ്തു എന്ന് കാണിച്ചുതരാം. ഇതാ നോക്ക് ഇവനാണ് കണ്ടോ, ഒരേപോലെയാണ് നീറ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചുതരാം. ഇതുപോലെ ഞാൻ എല്ലാ ലെയേഴ്സും എൻ്റെ സിക്സ് ലെയേഴ്സും കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ആദ്യം. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് വിപ്പിംഗ് ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ വിപ്പിംഗ് ക്രീം എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു നോൺ ഡയറി വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഡയറി പ്ലസ് നോൺ ഡയറി ആയിരിക്കണം ഇരിക്കേണ്ടത്. പ്യുവർലി ഡയറി വിപ്പിംഗ് ക്രീം എടുക്കരുത്. ഇപ്പം നമ്മൾ എക്സാമ്പിള് പക്കും പിന്നെ അതുപോലുള്ള നമ്മുടെ അൽമറയുടെ ഒക്കെ ഇങ്ങനത്തെ വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്താൽ നിങ്ങൾ കുറച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും തൈര് പോലെ പിരിഞ്ഞു പോവും. അത് നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ആയി കിട്ടൂല. അതായത് അത് മിൽക്ക് പ്രൊഡക്റ്റിൽ നിന്നുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പം അത് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് വായിച്ചാൽ അറിയാൻ പറ്റും ഇത് എന്തിന്നുള്ളതാണെന്ന് കണ്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം എന്തിന്നുള്ളതാണ്, ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾ ഫാറ്റ് ഓയില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളതാണെങ്കിലാണ് നമുക്ക് ഇത് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഹുലാല എന്ന് പറയുന്നത് വെജിറ്റബിൾ ഫാറ്റിന്റെയും മിൽക്ക് പ്രൊഡക്ട്സിന്റെയും കൂടി മിക്സ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ആകുമ്പോൾ വിപ്പിംഗ് ക്രീം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പ്യുവർലി നോൺ ഡയറി മാത്രമാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുന്നത് ഡയറി പ്ലസ് നോൺ ഡയറിയുടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്യാനായിട്ട് ഫുള്ള് നോൺ ഡയറി യൂസ് ചെയ്തിട്ട് പ്യുവർലി നോൺ ഡയറി ഉപയോഗിച്ചിട്ട് അകത്ത് ഫില്ലിങ്ങിന് വിപ്പിംഗ് നോൺ ഡയറി പ്ലസ് ഡയറിയുടെ ഇങ്ങനത്തെ മിക്സ് ഉണ്ടല്ലോ, അതായത് ഇത് മിൽക്ക് പ്രോട്ടീൻസും ഉണ്ട് ഇതിൽ വെജിറ്റബിൾ ഫാറ്റും ഉണ്ട്, അപ്പൊ രണ്ടിന്റെയും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇങ്ങനത്തത് നമ്മൾ നടുക്ക് ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് പുറത്ത് ഫുൾ നോൺ ഡയറി കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് നോൺ ഉള്ളിലെ ഫില്ലിങ്ങും കവർ ചെയ്യാനും എടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത് വിപ്പിംഗ് ക്രീം നന്നായാലും മാത്രമാണ് നമുക്ക് എല്ലാ കേക്കും നല്ല നീറ്റായിട്ട് ഫ്രോസ്റ്റ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തനുസരിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ ഇവിടെ ഖത്തറിൽ കുറേ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ കൂടുതലും ചൂസ് ചെയ്യണത് ഹുലാലയുടെ വിപ്പിംഗ് ക്രീമാണ്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ ആക്കിയിട്ട് വിപ്പ് ചെയ്ത് ഫ്രീസറിൽ വെക്കാം, ഐസ്ക്രീം ഒക്കെ ആക്കി വെക്കാം. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പാടില്ല, ഇതും എഴുതിയിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം എന്ന്. അപ്പൊ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഒക്കെ ആക്കി ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കളയണം കേട്ടോ. ഇനി ഞാൻ എന്താ നമ്മുടെ ബീറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഐസിങ് ഷുഗറും വാനില എസൻസും ഇട്ടിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി കുറച്ചൊരു സ്വീറ്റൻ ആണ്. അപ്പോൾ കുറച്ച് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഐസിങ് ഷുഗർ മാത്രം ബാക്കി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ബീറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സ്ലോ സ്പീഡിലിട്ട് വേണം വിപ്പ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓവർ ബീറ്റായിട്ട് ഇത് കട്ടിയായിപ്പോവും. കട്ടിയായിപ്പോയി ഒരിക്കലും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും സ്ലോ സ്പീഡിലിട്ട് പതുക്കെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഫോമിനെയാണ് നമ്മൾ സോഫ്റ്റ് ബീക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഫുഡ് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ പോർഷനാണ് സോഫ്റ്റ് ബീക്ക്. ഇനി നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് ബീറ്റ് ചെയ്യുക, ഒന്ന് ഇത്തിരി കൂടി ബീറ്റ് ചെയ്താൽ നമ്മുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വിപ്പിംഗ് ക്രീം കിട്ടും. ഇതാ ഇതാണ് വിപ്പിംഗ് ക്രീമിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കമഴ്ത്തിയ വീഴാനും പാടില്ല. അതുപോലെ നമ്മൾ ബീറ്റർ നിർത്തി കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ ആ സോഫ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണേക്കാൾ ഇച്ചിരി കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇതിനേക്കാളും ടൈറ്റ് ആയി പോയാൽ നമുക്ക് നീറ്റായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. ഷാർപ്പ് എഡ്ജ് കിട്ടണമെങ്കിലുള്ള കൺസിസ്റ്റൻസി ഇതാണ്. പിന്നെ നമ്മൾ ഫ്ലവർ ഒക്കെ വരക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബീറ്റ് ചെയ്ത് ഇത്തിരി കൂടി ഹാർഡർ ആക്കുക, അപ്പോഴാണ് ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ചെയ്യാനുള്ള കൺസിസ്റ്റൻസി ഇതാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഞാൻ എങ്ങനെ ഷാർപ്പ് എഡ്ജ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ബ്ലൂ നമ്മുടെ വിപ്പിംഗ് ക്രീം ലൈറ്റായിട്ട് തേച്ച് കൊടുക്കുക. നമ്മുടെ കേക്ക് ബോർഡുമ്മൽ തെന്നിപ്പോവാതെ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്.
ലൈറ്റ് എന്നിട്ട് ഞാൻ ആദ്യം വെക്കുന്ന ലെയർ ഉണ്ടല്ലോ അതിന്റെ മുകളിൽ വരുന്ന ലെയറാണ്, അതായത് കേക്ക് ഫസ്റ്റ് ഇതിൽ വെക്കുന്ന മുകൾ ഭാഗത്ത് വരുന്ന ലെയറാണ് ഞാൻ ഇപ്പോഴും താഴേക്ക് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താണോ വെട്ടിയാണ് സാധാരണ പോലെ തന്നെ നമ്മൾ എന്താണോ നനയ്ക്കണം അങ്ങനെ വെട്ടിയാണ് ഉപയോഗിക്കണം. നമ്മുടെ ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്യാം. ഇത് സാധാരണ പോലെ ക്രീം ഇതാക്കാം. നമ്മൾ ഫ്രോസ്റ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മോൾ ഭാഗം ഉണ്ടല്ലോ, അതായത് ഇപ്പം താഴെ വരുന്ന ബേസ് ഉണ്ടല്ലോ, അതായിരിക്കണം മുകളിൽ വരേണ്ടത്. അപ്പൊ ഇവനായിട്ട് നമ്മൾ കേക്കിലേക്ക് ക്രീം ഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ആദ്യത്തെ ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറ്റണമെന്നൊന്നുമില്ല, പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് പറ്റും. അപ്പൊ നമ്മളെപ്പോഴും വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തില്ലേ, അതിൽ ഫില്ലിങ്ങിനുള്ളത് എടുത്ത് വെക്കാം. ഇപ്പൊ ക്രം കോട്ടും ഫില്ലിങ്ങിനും ഉള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മറ്റേത് ബാക്കിയുള്ളത് ഫിനിഷിങ്ങിനുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പൊ അതിന്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോവില്ല. പിന്നെ ഈ നമ്മുടെ കേക്കിൽ ഉണ്ടാവുന്ന ക്രംസ് മൊത്തം ക്രീമായിട്ട് മിക്സ് ആവൂല, അങ്ങനെ ആവുമ്പോഴും കേക്കിന്റെ ഫിനിഷിംഗ് പോകും കേട്ടോ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം ആദ്യം തന്നെ. അപ്പൊ ഞാൻ കുറച്ച് ഈ ഫില്ലിങ്ങിനും നമ്മുടെ ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീം മാത്രം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുത്താൽ ആദ്യം തന്നെ മൊത്തം എല്ലാ ഭാഗത്തേക്കും ക്രീം ഒന്ന് തേച്ചു കൊടുക്കാം. ഒരേപോലെ ഈവനായിട്ട് തേച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പതുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കിയാൽ ഇതെല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരും. ഇനി നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താല് കേക്കായി. ഇതുപോലെ ഞാൻ എല്ലാ ലെയേഴ്സും ഒന്ന് ഫില്ല് ചെയ്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് കേക്ക് ഞാനൊന്ന് മൊത്തം ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതാക്കാം. പിന്നെ നമ്മളിങ്ങനെ എക്സ്ട്രാ പൊന്തി ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നമ്മുടെ നൈഫ് വെച്ച് ഇപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കളയാം. പിന്നെ മോൾ ഭാഗത്ത് ലൈറ്റ് ആയിട്ടൊരു കോട്ടിങ്ങേ കൊടുക്കാൻ പാടുള്ളൂ, അധികം കട്ടിയിൽ കൊടുക്കാൻ പാടില്ല. കട്ടിയിൽ കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴേ ഈ മോൾ ഭാഗത്ത് കൊടുക്കണ കട്ടിയിലുള്ള കോട്ടിങ്ങും ഫൈനൽ കോട്ടും കൂടി മിക്സ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മോൾ ഭാഗത്ത് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കോട്ടിങ് ഈ കോട്ടിങ് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്രംസ് നന്നായിട്ട് സെറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫിനിഷ് ചെയ്യുന്നതിലേക്ക് കേക്കിന്റെ ചെറിയ ക്രംസ് ഒന്ന് മിക്സ് ആയി വരാതിരിക്കാനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രം കോട്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോ ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇനി ഫൈനൽ കോട്ട് ചെയ്യണത് കേട്ടോ. അപ്പൊ നമ്മള് രണ്ട് കളറായിട്ടാണ് ഞാൻ ഈ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ലൈറ്റ് ബ്ലൂ കളറ് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് താഴെ മുകളിൽ വൈറ്റും കൊടുത്തിട്ടാണ് ഫില്ല് ചെയ്യണത്. അപ്പൊ ഞാനിവിടെ പൈപ്പിംഗ് ബാഗ് ക്രീം നിറച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ ഇതാകുമ്പോൾ എല്ലാവരുടെയും നോസിലില്ലെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, പരന്നിട്ട് ഒരേ തിക്നെസ്സിൽ ക്രീം തന്നെ ഏതെങ്കിലും ഒരു നോസിൽ എടുത്തിട്ട് ഇപ്പൊ ഒരു ബാസ്കറ്റ് ബീഡിന്റെ ഒക്കെ വലുതുണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മള് ഒരു ലെയറും കൂടി കൊടുക്കാം, എന്നിട്ട് നമുക്ക് മുകളിൽ വൈറ്റ് കൊടുക്കാം. അങ്ങനെയാണ് ഞാനിപ്പോ രണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ഷെയ്ഡ്സ് എങ്ങനെ ചെയ്യണമെന്ന് കാണാനാ നോക്കിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കാൻ കാരണം. ഇനി നമ്മൾ മുകളിൽ വൈറ്റും കൂടി കൊടുക്കാം. ഇങ്ങനെ മുകളിൽ കൊടുക്കാം, ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ഫില്ല് ചെയ്ത ക്രീം ഇതുപോലെ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ സ്പാറ്റുല വെച്ച് ഈവണായിട്ടൊന്ന് പരത്തി കൊടുക്കണം, എന്നിട്ട് വേണം നമ്മളത് ഫിനിഷ് ചെയ്യാൻ. അപ്പൊ എല്ലായിടത്തേക്കും ഒരുപോലെ ക്രീം ആവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പൊ ഈ കുറവുള്ള സ്ഥലത്തൊക്കെ കൂടുതലുള്ള സ്ഥലത്ത് ഇങ്ങനെ പോരുന്ന ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഡബിൾ കളർ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഷാർപ്പ് എഡ്ജിന്റെയും കിട്ടും, ഡബിൾ കളർ എങ്ങനെ ഫിനിഷ് ചെയ്യണേന്നും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ. ഇതൊക്കെ കുറച്ചുപേർക്കൊക്കെ അറിയാൻ പറ്റും, മിക്കവർക്കും അറിയാൻ പറ്റും. കേക്ക് സെയിൽ ചെയ്യണവരല്ല, ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇനി നമ്മള് എന്തെങ്കിലും ഏതെങ്കിലും സ്ക്രേപ്പർ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കും വേണ്ടല്ലോ, ഇങ്ങനെ ക്രീം വരും. ഈ ക്രീം കളയാണെങ്കിൽ പ്രശ്നമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് വൈറ്റ് വൈറ്റിന്റെ ബോക്സിലും ബ്ലൂ ബ്ലൂവിന്റെ ബോക്സിലും ഇനി ഫിനിഷ് ചെയ്യാനായിട്ട് എടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കളറ് മിക്സ് ആയി പോകും. അതുപോലെ ഈ ക്രീം മാറ്റിയിട്ട് വേണം അടുത്ത പ്രാവശ്യം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ രണ്ടുമൂന്ന് പ്രാവശ്യം സ്ക്രേപ്പ് ചെയ്യാം. സ്ക്രേപ്പ് ചെയ്യുമ്പോൾ എക്സസ് ഉള്ള ക്രീമൊക്കെ പോവും, പിന്നെ ഗ്യാപ്പുകൾ വരും, ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പുകളും വരും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ മോൾ ഭാഗത്തൊക്കെ കണ്ടോ ആവശ്യമില്ലാത്ത ക്രീം മുകളിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇല്ലാത്ത സ്ഥലം ഇങ്ങനെയുണ്ട്, അവിടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതെ, അവിടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ശരിയാവും കേട്ടോ. അതുപോലെ ഇതാ ഇവിടെ ബ്ലൂ കണ്ടോ, കുറവുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഇതിന്റെ അടിഭാഗം നോക്കിയേ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ കാണാൻ പറ്റും, ഇങ്ങനെ അടിഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അതും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം.
കണ്ട നമ്മൾ ക്രീം ഫിനിഷ് ചെയ്ത് വരുമ്പോഴാണ് എവിടെയൊക്കെ വേണം എവിടെയൊക്കെ വേണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്യണത്. ഇനി ഞാൻ ഫൈനൽ ഫിനിഷ് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ആദ്യം ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഞാനിത് കോമൺ ആയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. കണ്ടോ, ഇതുപോലെ ക്രീം കുറവുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ നമ്മുടെ വൈറ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ നടുക്കുന്ന ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നടുക്കുന്ന ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള ക്രീം കയ്യിലേക്ക് പോരും, അതുപോലെ ഇല്ലാത്ത സ്ഥലത്തേക്ക് ക്രീം വരികയും ചെയ്യും. ഈവൻ ആയിട്ട് എല്ലായിടത്തേക്കും വരും. ഇനി നമ്മൾ സൈഡ് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പാറ്റുലയും നമ്മുടെ സ്ക്രൈപ്പറും ഉണ്ടല്ലോ ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കി പടച്ചെടുക്കണം. അപ്പോഴാണ് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. സ്ക്രൈപ്പർ ഒന്ന് ലൈറ്റ് ആയിട്ട് ചൂടുവെള്ളത്തിൽ ലൈറ്റ് ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടയ്ക്കാം, അല്ലെങ്കിൽ ആ വെള്ളം ക്രീമിലേക്ക് വരാതിരിക്കണം. എന്നിട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയുള്ള ക്രീം എക്സസ് വന്നതൊക്കെ നമ്മൾ മാറ്റിക്കളയാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാ ഫിനിഷ് ആയിട്ട് വരാന്നുള്ള കാര്യം. അപ്പൊ ഇതാ ക്രീം നമ്മുടെ സ്ക്രൈപ്പർ ഉണ്ടല്ലോ കേക്കിന്റെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്യാപ്പുകൾ കണ്ടോ. അപ്പൊ ഏതൊക്കെ സ്ഥലത്ത് ക്രീം ഫില്ല് ചെയ്യണം എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ സ്ഥലത്ത് ക്രീം ഇല്ല അവിടെയൊക്കെ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. എന്നാലാണ് ഒരേപോലെ തിക്നെസ്സിൽ നല്ല പെർപെൻഡിക്കുലർ ആയിട്ട് കേക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഈ ഭാഗത്തൊക്കെ കുറേശ്ശെ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വൈറ്റ് ക്രീമിനി ഫില്ല് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ സൈഡ് ഫിനിഷ് ചെയ്തോണ്ടിരിക്കാം. പിന്നെ മുകളിലെ ക്രീം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ലേ ആ ക്രീം ഇതാ ഇങ്ങനെ പതുക്കെ വളരെ ലൈറ്റ് ആയിട്ടാണ് കേട്ടോ, ഒട്ടും പ്രഷറും കൊടുക്കാതെ വളരെ ജെന്റിലായിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ക്രീം നമ്മുടെ സ്ക്രൈപ്പറിലേക്ക് പോരും, പിന്നെ ഇവിടെ വേണ്ട ക്രീം ഇതിലേക്ക് ആയിക്കോളും. കണ്ട ഇങ്ങനെ ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം അടുത്ത പ്രാവശ്യം സ്ക്രൈപ്പർ ഉപയോഗിക്കുമ്പോഴല്ലോ നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ടിഷ്യൂ കൊണ്ടൊന്ന് തുടക്കണേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ സ്ക്രൈപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താല് മോൾ ഭാഗം ഒരു ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ ഈ കേക്ക് ഫിനിഷിങ് ആയിട്ടില്ല, കാരണം ഇതിന്റെ മോൾ ഭാഗം നോക്കിയാൽ അറിയാം കുറച്ച് ഗ്യാപ്പ് കുഴികൾ ഒക്കെ ഉണ്ട് നമ്മുടെ റോഡ് പോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ആ സ്ഥലത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എവിടെയൊക്കെ ക്രീം വേണം, അല്ലെങ്കിൽ ചില സ്ഥലം പൊങ്ങി ചില സ്ഥലം താഴ്ന്നൊക്കെ ആയിരിക്കുമല്ലോ ഇരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് അവിടേക്ക് ഇങ്ങനെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ആയിട്ട് ജെന്റിലായിട്ട് പ്രസ് ചെയ്തിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താലും മതി, എല്ലായിടത്തും ഒരേപോലെ ക്രീമായിട്ട് വരും കേട്ടോ. അതാ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സ്ഥലം ഒക്കെ മോൾ ഭാഗം ചിലപ്പോൾ മിക്കവാറും കേക്സിന് ഒന്ന് പൊന്തിയിട്ടായിരിക്കും. അപ്പൊ സൈഡായിരിക്കും നമ്മൾ എപ്പോഴും കൂടുതൽ ക്രീം ഫില്ല് ചെയ്തെടുക്കേണ്ടി വരാം. അങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ എടുക്കുക, സ്ക്രൈപ്പർ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തുടക്കണേ, അല്ലെങ്കിൽ ആ വെള്ളം നമ്മുടെ ക്രീമിലേക്ക് വീഴുമ്പോൾ ഒലിച്ചിറങ്ങും. അതാ ഇങ്ങനെ 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 കറക്കി 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 നമുക്ക് എത്ര നേരം വേണമെങ്കിലും അതെടുത്ത് ചെയ്യാം. നമ്മൾ ചെയ്ത് നമ്മുടെ ഫിനിഷിങ്ങിൽ നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറും. അപ്പൊ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ സമയം എടുക്കും, പിന്നെ ചെയ്താണ് ഇത് ഫിനിഷിംഗ് ആയിട്ട് വരാം. ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ എല്ലായിടത്തേക്കും ഈവൻ ആയിട്ട് ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് ഇങ്ങനെ ആദ്യം തന്നെ ഒന്ന് വൈപ്പ് ചെയ്യാം. ഇങ്ങനെ വൈപ്പ് ചെയ്താൽ തന്നെ ഈവൻ ആയിട്ട് എല്ലായിടത്തേക്കും ക്രീം ഒരു വിധമാവും. പിന്നെ ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞ് ക്രീം മാറ്റി കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഫില്ല് ചെയ്യാനുള്ളടത്ത് ഫില്ല് ചെയ്യാം. ആ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഞാനിത് പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് കാണിച്ചു തരാം. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം ഈ സൈഡ് ഇങ്ങനെ ഫിനിഷ് ചെയ്യും. ഇപ്പോൾ ഒരുവിധം ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെയിം പ്രോസസ്സ് വഴിയാണ് റിപ്പീറ്റ് ചെയ്തത്. ഞാൻ ഈ സൈഡ് ഇങ്ങനെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ ഇങ്ങനെ എഡ്ജിൽ നിന്നൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന ക്രീം ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ പൊന്തി വരുന്ന ചെറിയ എഡ്ജസ് ഉണ്ടല്ലോ, അതിൽ കൂടി ഇങ്ങനെ പതുക്കെ ജെന്റിലായിട്ട് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ അപ്പോഴാണ് നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടണം. ഇത് നമുക്ക് സ്പാറ്റുല വെച്ചും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തുള്ള സ്മൂത്ത് വാച്ച് വെച്ചിട്ടും ചെയ്യാം. അപ്പം അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം, നിങ്ങളുടെ കൈക്ക് എന്താണോ വഴങ്ങണേ അതനുസരിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ ഷാർപ്പ് എഡ്ജ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതോറും നമുക്ക് ഫിനിഷിംഗ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.